പറഞ്ഞ കെ ജി ജോർജ് സാറിൻ്റെ സിനിമകളും ഒക്കെ തന്നെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന സിനിമകൾ അതായിരുന്നു. നമ്മളിപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്താണല്ലോ ഉത്തരം അല്ലെങ്കിൽ മുഖമൊക്കെ തന്നെയായിരുന്നു നമ്മളും ആ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിരുന്നത്. നല്ലൊരു സിനിമ ചെയ്തു എന്നുള്ളൊരു അഭിപ്രായം വരണമെന്നുള്ളായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇപ്പം അഞ്ചാം പാതിരയും രാക്ഷസനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ തന്നെയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഇയാളെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരും തല്ലരുതെന്ന് വെച്ചിട്ട് കയ്യിലെ കെട്ട് കെട്ടുമെന്നും പിന്നെ ഒരു പോയിന്റിൽ ആ കയ്യിലെ കെട്ട് അഴിക്കും എന്ന് പറയുന്നത് ആനന്ദിന് കയ്യിൽ ചരട് കെട്ടുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു ശ്രദ്ധിച്ചാൽ മതി, സെക്കൻഡ് ഹാഫിൽ ആ ചരട് കയ്യിലില്ല. ഈ സന്തോഷ് സാറാണ് ഞാൻ അറിഞ്ഞ പ്രകാരം ഒരു സൂം മീറ്റിംഗിൽ ഒരു 5 മിനിറ്റ് ഡിസ്ക്രൈബ് ചെയ്തപ്പോഴേക്കും ആളോ ഓക്കെ ആയി, നമുക്കിത് ചെയ്യാം എന്നാണ് പറഞ്ഞത്. കമ്മിറ്റി ചെയ്യുമ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു പടം ഞാൻ കണ്ടതിന് ശേഷം മാത്രമേ ഞാനിത് ചെയ്യണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു അനൗൺസ്മെന്റിന് വേണ്ടി മാത്രമേ ഉള്ളൊരു പേരാണ് പുള്ളിയുടെ വെക്കുന്നത്. ഇപ്പോഴത്തേക്കും നമുക്ക് ഓരോ സിനിമകൾ കഴിയും തോറും ഭയങ്കരമായിട്ട് ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും ബസൂക്കാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഒരു ആലോചന ഉണ്ട്, മീൻസ് എങ്ങനെയാണെപ്പോഴാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാമെന്നുള്ളൊരു ആലോചനയിൽ മാത്രം നിൽപ്പുണ്ട്. ഡാർവിൻ ഡോൾവിൻ രണ്ട് ഇരട്ടകളായതുകൊണ്ട് തന്നെ വീട്ടിൽ അവരെ ഒരുമിച്ച് മാനേജ് ചെയ്യുക ഇത്തിരി പണിയായിരുന്നു. അവരിത്തിരിയെങ്കിലുമൊക്കെ സമാധാനപ്രിയരായിട്ട് ഇരുന്നിരുന്നത് തിയേറ്ററിനകത്താണ്. അതിൽ തന്നെ ഡാർവിന് ഏറ്റവും അധികം ഒരു സന്തോഷം കിട്ടുക അല്ലെങ്കിൽ ഒരു അത്ഭുതം തോന്നുക എന്ന് പറയുന്നത് അനിയത്തിപ്രാവ് കണ്ടപ്പോഴാണ്. അനിയത്തിപ്രാവിൽ ഡിറക്റ്റഡ് ബൈ ഫാസിൽ എന്ന് ആദ്യവും എഴുതി വരുന്നു അവസാനവും എഴുതി വരുന്നു. എന്താണ് ഈ ഡിറക്റ്റഡ് ബൈ? ആ സംഗതി ആയിരിക്കണം അദ്ദേഹത്തെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ സിനിമയിലേക്ക് വരെ എത്തിച്ചിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. ഈ ഡിറക്റ്റഡ് ബൈ അതായിരുന്നു ഫസ്റ്റ്, എന്താ ശരിക്കും ഈ ഡിറക്റ്റഡ് ബൈ എന്നുള്ള ആള് ചെയ്യുന്നത്? അത് അത് ഫസ്റ്റ് അതാണ് ഒരു അതിനോടുള്ളൊരു ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആവാൻ കാരണം. സിനിമ നമുക്കറിയില്ലോ, സിനിമ എന്താണെന്ന് അറിയാൻ മേലാണല്ലോ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടുകൊണ്ടിരുന്നത് ആ ഒരു പ്രായം. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഡയറക്ടർക്കാരാണ് അറിയുമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അനിയത്തിപ്രാവിനകത്ത് ഫാസിൽ സാറിൻ്റെ പേര് വരുമ്പോഴാണ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് അറിയാനായിട്ട്, കാരണം നമ്മളൊന്ന് സസ്റ്റെയിൻ ചെയ്ത് കാണുന്ന കാർഡോ അല്ലെങ്കിൽ അവസാനം നമ്മൾ സിനിമയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് കാണുന്ന കാർഡോ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ടൈറ്റിൽ കാർഡ് വരുമ്പോഴാണ് നമ്മൾ ഡയറക്ടർ ബൈ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്നുള്ള, അല്ലെങ്കിൽ ഇതൊരു പോസ്റ്റ് ആണോ എന്നുള്ളൊരു തോന്നൽ ആദ്യമായിട്ട് നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന അതിലാണ്. അന്വേഷണം കണ്ടെത്തിൻ ആളുകൾ റിവ്യൂ എഴുതുമ്പോൾ ഉൾപ്പെടെ പറയുന്നത് ഒരു ഡീസന്റ് ത്രില്ലർ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ത്രില്ലർ എന്നൊക്കെയാണ്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്നത് ഇങ്ങനെ ഭയങ്കര എസ്തെറ്റിക്സ് ഉള്ള ഒരു സിനിമ എന്നൊക്കെ ഉള്ള രീതിയിൽ ആളുകൾ ഇതിനെ പറ്റി എഴുതുന്നത്, ഈ ഒരു സ്ട്രക്ചറാണോ ആഗ്രഹിച്ചിരുന്നത്, അതോ നിങ്ങൾ ശരിക്കും ഈ നമ്മുടെ അഞ്ചാം പാതിരയോ രാക്ഷസനൊക്കെ പോലെ ഭയങ്കര എഡ്ജ് ഓഫ് ദ സീറ്റ് അങ്ങനെ ഒരു അഭിപ്രായം വരെ എന്തായിരുന്നു മനസ്സിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ ഇങ്ങനെയായിരിക്കണം ഇങ്ങനെ അഭിപ്രായങ്ങൾ വരണം നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു ഡാർവിൻ്റെ ഇനീഷ്യൽ ആഗ്രഹം? നല്ലൊരു സിനിമ ചെയ്തു എന്നുള്ളൊരു അഭിപ്രായം വരണമെന്നുള്ളായിരുന്നു നമ്മുടെ ആഗ്രഹം. ഇപ്പം അഞ്ചാം പാതിരയും രാക്ഷസനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ തന്നെയാണ്. അപ്പം അതിൽ നമ്മുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അതുപോലുള്ള ഒരു എഡ്ജ് ഓഫ് ദി സീറ്റ് ത്രില്ലറല്ല. അപ്പം ആ സ്ക്രിപ്റ്റിനെ മാക്സിമം നമ്മൾ അതിനോട് നീതി പുലർത്തി ചെയ്യാനുള്ളായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിരുന്ന കാര്യം. അപ്പം അതിന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഓഡിയൻസും അല്ലെങ്കിൽ അതിന് വരാവുന്നൊരു റിവ്യൂസും നമുക്കറിയാലോ, അത് കറക്റ്റായിട്ട് ആ ഓഡിയൻസിലേക്ക് എത്തുകയും അവരതിനെ ആ രീതിയിൽ സ്വീകരിക്കുന്നു എന്നറിയുകയും ചെയ്തപ്പം നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അത് തന്നെയാണ് ഇപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസ്. അന്വേഷണം കണ്ടത്തിൽ ഏറ്റവും ആദ്യത്തെ നമ്മുടെ USB എന്നൊക്കെ പറയുന്ന പോലെ സിനിമ കണ്ടിറങ്ങിയാൽ നമ്മൾ ഹുക്ക് ചെയ്യുന്നത് അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. ശരിക്കും നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇറങ്ങുന്ന സിനിമകളെ പോലെ, ഇപ്പം ഈ അടുത്ത് ഇറങ്ങിയ ഡേവിഡ് ഫിഞ്ചറിൻ്റെ കില്ലർ എന്നൊക്കെ പറയുന്ന സിനിമ പോലെ ശരിയാണ്, അന്വേഷണം കണ്ടതിൻ്റെ പേസ് കുറച്ച് സ്ലോ ആണ്, അത് സമ്മതിക്കാതെ വയ്യ. പക്ഷേ ആ സ്ലോവിന് ഒരു ബേണിങ് എഫക്റ്റ് ഉണ്ട് ടിൽ ദ എൻഡ്. അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹൈ സ്പീഡ് ഷോട്ട്സോ സ്ലോ മോഷൻ്റെ കളിയോ ഒന്നുമില്ല അതിനകത്ത്. ശരിക്കും നെറ്റ്ഫ്ലിക്സ് സിനിമ കാണുന്ന മീൻ സോഡിയാക്കിനൊക്കെ ഉള്ള പോലത്തെ ഒരു രീതി കമ്പയർ ചെയ്യല്ല, അത് അതുപോലത്തെ ഒരു ഹോളിവുഡ് ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയുമല്ലോ അതിന് സ്റ്റാൻഡേർഡ് ത്രില്ലർ എന്ന് പറയുന്നത്. അതായത് ഒരിക്കലും നമ്മുടെ മലയാളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ആണ് ഏറ്റവും അധികം ഈ അന്വേഷിക്കുന്ന ആളും ഈ ക്രൈമും തമ്മിൽ വല്ലാത്തൊരു ബന്ധം ഉണ്ടായിരിക്കും. ലാസ്റ്റ് അയാളുടെ ഒരു പേഴ്സണൽ അഫെയർ ആയിട്ട് മാറുന്നത് സ്ഥിരം കാഴ്ചയാണ്. അതിൽ ആകെ ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്കൊന്ന് സേതുരാമയർ സീരീസ് മാത്രമേ ഉള്ളൂ, ബാക്കിയല്ലാതിൽ അയാൾ ഇതിൻ്റെ ആയിട്ടൊരു ബന്ധം വരും, അതായിരിക്കും ക്രക്സ്. അതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന പോലെ ഒരു സ്റ്റാൻഡേർഡ് ത്രില്ലർ നെറ്റ്ഫ്ലിക്സ് ത്രില്ലർ എന്നുള്ള രീതിയിൽ എനിക്കത് തോന്നി. അങ്ങനെ ഒരു മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നോ? നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ അന്വേഷണം കണ്ടെത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്ന് കരുതിയൊന്നും അല്ല ശരിക്കും സിനിമ പ്ലാൻ ചെയ്തത്. പക്ഷേങ്കിൽ നമ്മൾ അതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എല്ലാ മീൻസ് ഒരു ടെക്നിക്കൽ സൈഡിൽ ഒരു ക്വാളിറ്റി ഉണ്ടാകണം, അത് കാണുന്ന ഓഡിയൻസിന് മനസ്സിലാകണം എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്ക് ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിപ്പം നമ്മുടെ DOP ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിസൈനർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും എല്ലാവരും ആ പറയുന്ന പോലെ ആ ടാലൻ്റ് ഉള്ള ആളുകളും അല്ലെങ്കിൽ അവരൊക്കെ അവരുടെയൊക്കെ ഒരു ടാലൻ്റാണ് ശരിക്കും. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നത് അവരുടെയൊക്കെ ആ ടാലൻറ്റും അല്ലെങ്കിൽ ടോവിയുടെ പെർഫോമൻസ് സ്ക്രിപ്റ്റ് ഇതെല്ലാം മികച്ച നന്നായിട്ട് വന്നതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈറ്റിൽ സോങ്ങിന് കൊടുത്തിട്ടുള്ള കളർ ഗ്രേഡിങ്ങും പിന്നെ ത്രൂ ഔട്ട് പടത്തിന് കൊടുത്തിട്ടുള്ള കളർ ഗ്രേഡിങ്ങും രണ്ട് രണ്ടാണ്. എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത് അത് പർപ്പസ്ഫുള്ളി അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതാണ്. അത് പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്തിരുന്നായിരുന്നു, കാരണം ആ ഗ്രേഡിങ് രീതിയിൽ നമ്മൾ ആ സോങ്ങിന് മാത്രം നമുക്ക്
നമുക്ക് ആ രീതിയിൽ പിടിക്കാന്നുള്ളത് പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്തിരുന്നായിരുന്നു. ഓക്കെ, ഈ ആ സോങ്ങിൽ തന്നെ ആദ്യമായിട്ട് ജോലി കിട്ടിയ ആളുടെ ഒരു ചുറുചുറുക്കും അല്ലെങ്കിൽ ഈ കുറച്ച് വേഗതയും ഒക്കെ അത് തന്നെ രജിസ്റ്റേർഡ് ആണ്. അപ്പൊ ആദ്യമായിട്ട് ജോലി കിട്ടുന്ന പോലീസുകാരൻ ചെയ്യുന്ന കുറച്ച് 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 കാര്യങ്ങൾ അത് ഏറ്റവും ഗ്രൗണ്ടറായിട്ട് റിയൽ ലൈഫിൽ നടക്കുന്ന പോലെ അടി ഉണ്ടാവുമ്പോൾ അയാൾ നോക്കുന്നേ ഉള്ളൂ, പോയി ഇടപെടുന്നില്ല. അല്ലെങ്കിൽ അടിക്കേണ്ട ഒരു, അതായത് ഒരു വീട്ടിൽ കയറി അടിക്കേണ്ട സമയത്ത് മാത്രമേ അയാൾ അടിക്കുള്ളൂ. അപ്പൊ അത് ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ വേണം ഇൻട്രൊഡക്ഷൻ സോങ്. പക്ഷെ ആക്ച്വലി ഇൻ ലിറിക്സ് ആൻഡ് മ്യൂസിക് അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ ഈവൻ നിങ്ങളിപ്പോ ലാർജ് ആൻഡ് ലൈഫിൽ ആ വിഷ്വൽസ് ട്രീറ്റ് ചെയ്ത് അതിന് ബാക്ക് ചെയ്യുന്ന മ്യൂസിക് തന്നെയാണ്. പക്ഷെ അത് വേണ്ട, ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സാധാരണ പോലീസ് നിലത്ത് നിൽക്കുന്ന പോലീസുകാരൻ തന്നെ വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. നമ്മൾ ഒരു രീതിയിൽ സ്ക്രിപ്റ്റിംഗിന്റെ സമയത്ത് റൈറ്ററുടെ കോൾ ആയിരുന്നു. ഒരു രീതിയിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ലാർജ് ആൻഡ് ലൈഫിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പിടിച്ചിരുന്നത്. സോങ് സീക്വൻസ് വന്നപ്പോഴും നമ്മൾ ആ രീതിയിൽ തന്നെയാണ്, കാരണം റൈറ്റർ അതിന്റെ സീക്വൻസുകൾ എഴുതിയിരുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സോങ് വന്നപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഹൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പവർ തോന്നിക്കുന്ന ഒരു സോങ് ആക്കാമെന്നുള്ളൊരു ഡിസിഷൻ മാത്രമാണ് നമ്മൾ എടുത്തിരുന്നത്. ബാക്കി ആ വിഷ്വൽസിനെ കുറച്ചുകൂടെ പടത്തിലേക്ക് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്, പിന്നെ പുതിയതായിട്ട് ഒരാൾ സർവീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വരുന്നു, ആ ഒരു എനർജിയൊക്കെ സോങ്ങിൽ കൊണ്ടുവരാമെന്ന് നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷേങ്കിൽ സോങ് സീക്വൻസുകളിലൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ ലാർജർ ആൻഡ് ലൈഫിലേക്കൊന്നും പോകണ്ട എന്നുള്ള ആദ്യം തന്നെയുള്ള തീരുമാനമായിരുന്നു. ഫിലിമിൽ ഷൂട്ട് ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഫിലിമിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയുടെ ഒരു രീതിയാണ് ആ സിനിമയ്ക്ക് മൊത്തം നമുക്ക് കാണുന്നത്. ഫിലിമിൽ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതോ അതാണോ മൊത്തം ക്രിയേറ്റിംഗ് ഒരു ഫിലിമിന്റെ എഫക്ട്? അതല്ല, നമ്മൾ ശരിക്കും ഫിലിമിൽ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലിമിൽ നമ്മൾ കണ്ടു വന്നിട്ടുള്ള സിനിമകളൊക്കെ ഫിലിമിൽ നിന്നാണ് നമുക്ക് സിനിമയോട് ഇഷ്ടം തോന്നി തുടങ്ങുന്നത് തന്നെ. നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ കണ്ടിട്ടൊക്കെ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഫിലിമിൽ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്ക് ഏതെങ്കിലും സമയത്ത് ചെയ്യണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങളും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ശരിക്കും ഡി ഒ പി ആണ് ഈ പറയുന്ന നമ്മുടെ ഗ്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ കളറിങ്ങും പുള്ളിയാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ലെഡ് ഇട്ടിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വിഷ്വൽ എന്നുള്ളത് ഡി ഒ പി ഞാനുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ആദ്യമേ അതിനൊരു ഡിസൈൻ ഉണ്ടാക്കി ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഗ്രേഡിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്കിന് അത് കുറച്ചുകൂടെ സോങ്ങിന് വേറൊരു രീതിയിൽ ഗ്രേഡ് കൊടുക്കാം, ആ പഴയ മറ്റേ നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്യുമ്പം കിട്ടുന്ന രീതിയിലുള്ള വിഷ്വല് ഗ്രേഡിങ്ങിൽ കൊണ്ടുവരാമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. ഈ ആനന്ദിൻ്റെ കയ്യിലത്തെ കെട്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കുറേ എന്താ പറയുക പോലീസിൽ തന്നെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഞാൻ ട്രെയിലർ കാണുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് ഫസ്റ്റ് ലുക്ക് കാണുമ്പോഴേക്ക് കയ്യിലെ കെട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഇയാളെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരും തല്ലരുതെന്ന് വെച്ചിട്ട് ഈ കയ്യിലെ കെട്ട് കെട്ടുമെന്നും പിന്നെ ഒരു പോയിന്റിൽ ആ കയ്യിലെ കെട്ട് അഴിക്കുമെന്ന് പറയുന്നത് അത് വളരെ ക്ലീഷേഡ് ആയിട്ടുള്ളൊരു ആർക്കാണെങ്കിലും അതിന് വല്ലാത്തൊരു സിനിമാറ്റിക് ഹൈ ഉണ്ടല്ലോ. നമ്മൾ ഭരച്ചന്ദ്രൻ കണ്ടിട്ടുണ്ട്, വേലയിലെ പടത്തിൽ കണ്ടിട്ടുണ്ട്. ഈ ആക്ച്വലി ആനന്ദിന്റെ കയ്യിൽ ചരട് കിട്ടുന്നത്, ആനന്ദ് അത് മീൻസ് ആനന്ദിന് കയ്യിൽ ചരട് കിട്ടുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആളുകൾ ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷ്ണു ശ്രദ്ധിച്ചാൽ മതി, സെക്കൻഡ് ഹാഫിൽ ആ ചരട് കയ്യിലില്ല. അപ്പൊ നമ്മൾ മറ്റേ ഇനി ആരെ അടിക്കില്ല എന്ന് കരുതി അങ്ങനെ കെട്ടിയേക്കുന്നല്ല. നമ്മൾ ആ സമയത്ത് ആ ക്യാരക്ടർ എങ്ങനെ വേണമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ അത് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പം ഒരാൾ സർവീസിൽ വന്ന അയാളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്ന സമയത്ത് അയാൾ ചിലപ്പോൾ ഒരു ദൈവവിശ്വാസിയായിരിക്കും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു വന്നേക്കാം. അപ്പം അയാളുടെ ലൈഫിൽ ഒരു മോശം സമയത്തൂടെ അയാൾ കടന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ അയാളുടെ ദൈവത്തോട് വരെയുള്ള കോൺഫിഡൻസ് പോയേക്കാം എന്നൊക്കെയുള്ള അങ്ങനത്തെ ചില ആ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ചില മറ്റേ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് മാത്രമാണല്ലോ അതിപ്പോ. അത് വിശ്വാസം ശരിയെന്നോ തെറ്റെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്ക് അങ്ങനെ മാറ്റം വരുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആനന്ദിന്റെ ക്യാരക്ടറിനെ നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടി അയാളുടെ ഒരു കോൺഫിഡൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ ചരട് കയ്യിൽ വിശ്വാസത്തിന്റെ ഭാഗമായി കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ ആദ്യ പകുതിയിൽ മീൻസ് ആനന്ദ് ഭയങ്കര നല്ല കോൺഫിഡൻസോടുകൂടി നിൽക്കുന്ന സമയത്ത് ആളുടെ ഗ്രൂമിങ്ങും അതിനുശേഷം മറ്റേ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഗ്രൂമിങ്ങിൽ മീശയുടെ അളവിൽ വ്യത്യാസമുണ്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് മീശ കവർ ചെയ്തിട്ട സെക്കൻഡിൽ മറ്റേത് കുറച്ചും കൂടി ഗ്രൂംഡ് ആണ്. ഇത് ശരിക്കും നിരാശയുടെ കൂടെ ഭാഗമായിട്ട് നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളതാണോ അതോ സംഭവിച്ചു പോയതാണോ? അത് സംഭവിച്ചു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യൂണിഫോമിലുള്ള സമയത്ത് അയാൾ വരുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ മീശ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈല് ഇതൊക്കെ നമ്മൾ അതിന് ശേഷം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു 6 മാസത്തെ സസ്പെൻഷൻ പീരീഡ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ചിലപ്പം ഇയാൾ ക്ലീൻ ഷേവ് ആയിരുന്നിരിക്കാം എന്നൊക്കെയുള്ള നമ്മുടെ തോന്നലിൽ നിന്ന് നമ്മൾ ആ സമയത്തേക്ക് വരുമ്പോഴത്തേക്കിന് മീശ ഇങ്ങനെ പിടിക്കും. ആ ചെയ്തതാണ്. ആൻഡ് ഇപ്പോൾ ഇതിൽ ഏറ്റവും അതിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വിജയിച്ച ആളുകൾ ആണ് ഇന്റേണലി, പക്ഷെ പുറമേക്ക് അതങ്ങനെ ഫീൽ ചെയ്യില്ല. ഭാഗ്യത്തിൻ്റെ ഫാക്ടർ ഒന്നുകൊണ്ട് മാത്രമാണ്, കാരണം ഫെയ്റ്റലായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ വിജയമാവാതെ പോകുന്നത്. പക്ഷെ അവരുടെ എഫേർട്ടും അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസും വിജയമാണ്, അതുകൊണ്ടാണല്ലോ അവർക്ക് കുറച്ചുകൂടി വലിയ ടാസ്ക് കിട്ടുന്നത്. ഇവൻ ഇത് അണ്ടർ സസ്പെൻഷൻ ആണെങ്കിൽ പോലും
അപ്പം ഈ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അതായത് ഫെയ്റ്റലായിട്ട് തോക്കുന്ന ആളുകൾ, ഈ കർണൻ്റെ ഒക്കെ പോലെ നിർഭാഗ്യം കഴിവുണ്ടായിട്ട് നിർഭാഗ്യം വരിക്കുന്ന ആളുകൾ, അത് സ്ക്രിപ്റ്റിൽ ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു? അങ്ങനത്തെ തന്നെ വേണം ക്യാരക്ടേഴ്സ്? അത് സ്ക്രിപ്റ്റിംഗിൽ ഉണ്ടായിരുന്നു, ആദ്യം തൊട്ടേ തന്നെ അത് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. കാരണം ഇവര് സക്സസ് എന്ന് പറയുന്നത് വേറെ ആളുകളുടെ മനസ്സിൽ എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ അത് ഓഡിയൻസിന് ചിലർക്ക് ഇവർ സക്സസ് ആയിട്ട് തോന്നിയേക്കാം, ചിലപ്പോൾ സക്സസ് ആയില്ല എന്ന് തോന്നിയേക്കാം. അപ്പം നമ്മളെ ക്യാരക്ടറൈസേഷൻ അങ്ങനെ തന്നെ മതി എന്നുള്ളത് സ്ക്രിപ്റ്റിംഗിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് എന്താ പറയുക, ഈ ട്രെയിനിൻ്റെ മുമ്പിലേക്ക് ചാടുന്ന സീക്വൻസുകൾ കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആണ്, അതുകൊണ്ട് കൂടുതൽ പറയാൻ പറ്റില്ല, സ്പോയിലേഴ്സ് ആയി പോകും. പക്ഷേ സ്റ്റിൽ നിങ്ങൾ ആ ട്രെയിനിലേക്ക് ചാടുമ്പോൾ സാധാരണ നമ്മൾ ഈ ആളുകൾ ഇങ്ങനെ മാറുന്ന എക്സ്പ്രഷനോടുകൂടി അത് അവസാനിപ്പിക്കാതെ നിങ്ങൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് പുള്ളി ചെയ്തിട്ട് ശരിക്കും ഒരു ബോഡി ഹിറ്റ് ആവുന്നതിൻ്റെ എഫക്റ്റ്, കുറച്ച് മാംസമൊക്കെ ചെതറുന്ന എഫക്റ്റ്, ഇതൊക്കെയും കൂടി ആ ചെറിയ ചെറിയ ബിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിനെത്രത്തോളം എഫേർട്ട് പോയിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ നമുക്ക് ഈസി ആണല്ലോ ഞാൻ പറഞ്ഞ ലേറ്റർ മുമ്പിൽ ഞാൻ പറഞ്ഞ ഇത് എടുക്കാൻ വേണ്ടി, ആളുകളുടെ റിയാക്ഷൻ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. സോ ആ എഡ്ജി ആ ഐഡിയ ഉണ്ടല്ലോ, ആ ഷോട്ടിനെ കുറച്ചുകൂടി പ്രൊലോങ് ചെയ്യാം, അത് എപ്പോഴാണ് തോന്നിയത്? അത് ഷൂട്ടിൽ വന്നതാണോ? നമ്മൾ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ നമ്മൾ അങ്ങനെ വേണം ഷോർട്ട് ഡിവിഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ഡിസിഷൻ നമുക്കുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തേക്ക് വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ബോഡിയുടെ ചില പാർട്സ് അങ്ങനെ പോകാമെന്നൊക്കെ ഉള്ളത്, നമ്മൾ ഇതെങ്ങനെയായിരിക്കാം ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് വരുമ്പോൾ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതിൽ നിന്ന് ആണ് നമ്മൾ ഈ രീതിയിലേക്ക് അതിനെ മാറ്റിയത്. ശരിക്കും ആ ബോഡിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ വരാമെന്നുള്ളത് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തുള്ള ഡിസിഷനായിരുന്നു. ഷൂട്ടിൻ്റെ സമയത്ത് ഇങ്ങനെ വേണമെന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. പൃഥ്വിയുടെ സൗണ്ട് ഉപയോഗിക്കാം എൻഡ് ചെയ്യാൻ എന്നുള്ളത് അത് നിങ്ങൾ സൗഹൃദത്തുനിന്നുണ്ടായായിരിക്കും. എന്നാലും പൃഥ്വിയോട് എന്താണ് പറഞ്ഞിരുന്നത്, എന്താ എന്ത് വേണമെന്നാണ് പറഞ്ഞിരുന്നത്, എവിടെ നിന്നാണ് റെക്കോർഡ് ചെയ്തത്, അതിന് വല്ലാത്തൊരു ഒരു സുഖമുണ്ട്? പണ്ടൊക്കെ ഈ പൃഥ്വിയുടെ സിനിമകളിൽ നമ്മൾ ഇത് മമ്മൂക്കയുടെയോ ലാരേട്ടൻ്റെയൊക്കെ ശബ്ദത്തിൽ കേൾക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ടൊവിനോടെ സിനിമയിൽ അത് പൃഥ്വി ചെയ്യുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത കാലത്തിൻ്റെ ഒരു മാറ്റം കൂടി ഉണ്ട്. ഡെഫിനറ്റ്ലി ആളതിന് കൊടുക്കുന്നൊരു എടുപ്പുണ്ടല്ലോ. ഇപ്പോൾ വിനീത് ശ്രീനിവാസനൊക്കെ പറയുന്നത് പോലെ അദ്ദേഹം വാക്കുകൾക്ക് പറയുന്ന ഒരു എടുപ്പുണ്ട്, അതിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ് അത് അവസാനിപ്പിക്കുമ്പോൾ. അപ്പോൾ പൃഥ്വിയിലേക്ക് ആ ലാസ്റ്റത്തെ വരികൾ വരണം, ആ വോയിസ് ഓവർ വരണം, അത് അതിന് മൊത്തം ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ പറയാമോ? അത് വോയിസ് ഓവർ നമ്മൾ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ജിനിസാറുമായിട്ട് ഡബിൻ്റെ സമയത്ത് വേറെ ഒരാളുടെ ഡബ്ബിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ ഇവിടെ ആരെയും കൊണ്ട് അത് നമുക്ക് ഡബ് ചെയ്യിച്ചാൽ ശരിയാവുമെന്ന്, ആറ് വോയിസ് ഓവർ ആയിരിക്കും അവിടെ നല്ലതെന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് രാജു എന്നുള്ള ഓപ്ഷൻ പറഞ്ഞത്. പിന്നെ ജിനിസാറ് വിളിച്ച് രാജു ഈ പറയുന്ന പോലെ ഗുരുവായൂരമ്പലം നടയിലിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്ലാറ്റിൽ വന്ന സമയത്ത് നമ്മുടെ സൗണ്ട് ടീമും ജിനിസാറും പോയിട്ട് അത് റെക്കോർഡ് ചെയ്യുമായിരുന്നു. ഓക്കെ, ഈ ജിനിയുമായിട്ടുള്ള അസോസിയേഷൻ എനിക്ക് തോന്നുന്നു ആദം ജോൺ തൊട്ടിട്ടാണ് തുടങ്ങണത്. അത് അത് നിങ്ങളുടെ കരിയറിലായാലും ശരി, ഇപ്പൊ മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കര പ്രകടമാണല്ലോ. എങ്ങനെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് ഇതൊരു ബ്രദർഹുഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ ശരിക്കും ആദം ജോനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പടത്തിൻ്റെ ഡിസ്കഷൻ സമയത്തൊക്കെ ഞാൻ ജിൻസാറിൻ്റെ കൂടെ, ഈ പടമല്ല എൻ്റെ മൂവിയല്ല വേറൊരു പടത്തിൻ്റെ ഡിസ്കഷൻ സമയത്തൊക്കെ ജിൻസാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ഷനിലേക്ക് വന്നപ്പോൾ ഡോൾവിൻ പ്രൊഡക്ഷനിലേക്ക് വന്ന് ജിൻസാറുമായിട്ട് അവർ പ്രൊഡക്ഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എൻ്റെ മൂവിയിലേക്ക് വന്ന് ബ്രദർഹുഡ് റിലേഷൻ എന്ന് പറയുന്നത് ആ കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് ഇപ്പം ആയി വന്നതാണ്. എങ്ങനെയാണ് ജിനുവിൻ്റെ എഴുത്ത് പ്രോസസ്സ്? ഇപ്പോൾ നമ്മൾ പല രീതിയിലുള്ള എഴുത്തുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ സിറ്റുവേഷൻ മാത്രം എഴുതിയിട്ടുള്ളതുണ്ട്, വൺ ലൈനേഴ്സ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ ഇപ്പോൾ എന്താ പറയുക, പത്മരാജൻ്റെയൊക്കെ തിരക്കഥകൾ പുസ്തകങ്ങൾ പോലെ ഇപ്പുറത്തെ സംഭാഷണങ്ങൾ, ഇപ്പുറത്തെ എക്സ്റ്റീരിയർ ആംഗിളൊക്കെ എഴുതിയിട്ട് അത് അത് കൊണ്ടുപോയാൽ ആർക്കും ഷൂട്ട് ചെയ്യാം എന്നുള്ള അവസ്ഥയിലുള്ള സ്ക്രിപ്റ്റുകളുണ്ട്. ജിനുവിൻ്റെ റൈറ്റിംഗ് എങ്ങനത്തെയാണ്, എങ്ങനെയാണ്? ഫുൾ ഡീറ്റെയിലിംഗ് കാണും നമുക്ക് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് എന്താണ് എന്നുള്ള എല്ലാ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്ങളും സ്ക്രിപ്റ്റിങ്ങിൽ കാണും. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നത് വേണ്ടാത്തതെന്നുള്ളത് മാത്രം നമ്മൾ ചൂസ് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിലിംഗ് ഫുള്ള് സ്ക്രിപ്റ്റിങ്ങിലുണ്ടാവും, അല്ലാതെ ഡയലോഗ്സോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല. ഈ കഥ പറയുന്ന ഈ മറ്റേ സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് എല്ലാ സ്ക്രിപ്റ്റിങ്ങിൽ ഉണ്ടാവും. ഐ മീൻ ഇതിപ്പോൾ ഇതാരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് കൂടെ അറിയണം. ആരുടെ ഇപ്പോൾ ഇതിൽ ഗ്ലാസ്സുകൾ ഉണ്ടല്ലോ, അത് 1980s ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സുകൾ ഭയങ്കര കാലത്തിൻ്റെ ഏറ്റവും നീതി പുലർത്തുന്ന രീതിയിൽ ഗ്ലാസ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അവർ ആദ്യമായിട്ട് പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ കട്ടൻ ചായ കുടിക്കുന്ന ഗ്ലാസ് ആയാലും ശരി, സാധിക്കുന്ന വീട്ടിൽ പോയിട്ട് അവർ സംസാരിക്കുമ്പോൾ ഈ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്ന അന്നത്തെ ജ്വല്ലറീസ് നമുക്ക് കിട്ടിയിരുന്ന ഗ്ലാസ്സുകൾ, അത് ആക്ച്വലി അത് അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെയും സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത്, അത് ആർട്ട് സൈഡിന്റെ ഇംപ്രൊവൈസേഷൻ ആണോ? അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഒരിക്കലും സ്ക്രിപ്റ്റിൽ ഉണ്ടാകത്തില്ല. ഇപ്പൊ സ്ക്രിപ്റ്റിൽ വരുന്നത് ഇവര് രവീന്ദ്രൻ നായരുടെ വീട്ടിൽ വന്നു ചായ കുടിച്ചു എന്നുള്ളത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അതില് ഈ ആർട്ട് ടീമിന്റെ അടുത്തു നിന്നുണ്ടാകുന്ന കോൺട്രിബ്യൂഷൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആർട്ട് ഡയറക്ടർ ദിലീപ് നാഥ് എന്ന് പറയുന്നത് എന്റെ നല്ല സുഹൃത്താണ്. അപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പുള്ളിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയം തൊട്ട് തന്നെ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകളാണ്. ഇപ്പോൾ ലൊക്കേഷൻ കാഴ്ച എന്ന് പറയുന്നത് ഞാനും
പ്രൊഡ്യൂസറും ഡോൾവിനുണ്ട്, ഞാനുണ്ട്, ദിലീപുണ്ട്, ആർട്ട് ഡയറക്ടർ ഗൗതം ശങ്കർ, ക്യാമറമാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളത് ആദ്യം ആ സമയം തൊട്ട് തന്നെ എല്ലാവർക്കും വ്യക്തമായ ധാരണ അന്നേരം തൊട്ടേ കാണും. അല്ലെങ്കിൽ ലൊക്കേഷനിൽ വന്നിട്ട് നമ്മൾ അതെവിടെ ഇതെവിടെ എന്ന് ചോദിക്കേണ്ട ആവശ്യകതയില്ല. അപ്പം നമുക്കത് ആ സമയം തൊട്ടേ കമ്മ്യൂണിക്കേഷൻസ് കുറച്ചുകൂടെ, ഇപ്പോൾ ഗൗതത്തിനാണേലും എനിക്കാണേലും ദിലീപിനാണേലും ഒക്കെ ഭയങ്കര ആ കമ്മ്യൂണിക്കേഷൻസ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന ഇതിൽ ഇവർ ചായം കൊണ്ട് വരണം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഈ ഏത് കാലഘട്ടത്തിലാണ്, ഇപ്പോൾ 90s ഈ ചായം കൊണ്ട് വരുന്നത് എന്നുള്ളത് ദിലീപിനറിയാം. അപ്പോൾ സെൻസ് അയാളുടെ സെൻസ് വെച്ചിട്ട് അത് നമ്മൾ പിന്നെ അതിനപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യം ഇല്ല. അതൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ അവരത് ചെയ്തിരിക്കുന്നതാണ്. ഈ ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുരുളഴിക്കാൻ ഡിസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കാം, അത് എവിടുന്നാണ് ജിനു ക്രാക്ക് ചെയ്തത്? അത് ശരിക്കും ഈ ക്യാരക്ടറിൻ്റെ കൂടെ വരുമ്പോഴത്തേക്കിനും, ഇപ്പോൾ അത്ര വർഷമായിട്ട് സർവീസിലുള്ള ഒരാളിനെ അല്ലാതുള്ള ഇൻട്രോഗേഷനോട് നേരിട്ട് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവണമെന്നില്ല എന്നുള്ള ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിലിങ്ങിലാണ് ജിനു അത് ശരിക്കും കൊണ്ടുവരുന്നത്. അത് റൈറ്റിങ്ങിൻ്റെ സമയത്ത് ജിനു സാറാണ് അത് അതെല്ലാം ഫുൾ സ്ക്രീൻ പ്ലേയിലുള്ള രീതിയിൽ തന്നെയാണ്. അത് എവിടെ പറയണം, എങ്ങനെ പറയണം, ആരെയും കൊണ്ട് പറയിക്കണം എന്നുള്ളതൊക്കെ മാത്രമേ വരുന്നൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ കോൾ, അല്ലെങ്കിൽ അതായിരുന്നു ഞാൻ ഡിസൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതെങ്ങനെ വേണമെന്നുള്ളത് അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്ലേയിൽ ആ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. ഈ ടൊവിനോൻ്റെ തന്നെ ഇൻപുട്ടായിരുന്നു ഈ ആനന്ദിന് ത്രൂ ഔട്ടുള്ള ഡിപ്ലോമസി. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അയാൾ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. ഫസ്റ്റ് ഹാഫിന് അത്ര കർക്കശ ഇല്ല ആളുകൾക്ക്, അദ്ദേഹത്തിന് ആളുകളുമായിട്ട് ഇടപഴകുന്നതായാലും ശരി, ഓരോ ആളുകൾ ഡീൽ ചെയ്യുന്നതായാലും ശരി, ഭയങ്കര നാക്കുള്ള, അതായത് ഒരു വട്ടം ചൂടുവെള്ളത്തിലേക്ക് വീണിരിക്കുന്നു അയാൾ എന്ന് കാണിക്കുന്നത് പോലെ എല്ലാവരും ഡീൽ ചെയ്യുന്നത് ഭയങ്കര ഭയങ്കര സൗഹാർദ്ദപരമായിട്ടും. നമ്മളൊക്കെ ലൈഫിൽ അങ്ങനത്തെ പോലീസ് ഓഫീസറിനെ കണ്ടിട്ടുണ്ടല്ലോ, ചിരിച്ചും കൈ തന്നിട്ടുമൊക്കെ നമ്മളെ ശരിയാക്കുന്ന പോലീസുകാർ. അപ്പം അതുപോലെ ആ ഒരു മൊത്തത്തിൽ ക്യാരക്ടറിൽ നല്ല വ്യത്യാസമുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. അത് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നോ അതോ ടൊവിനോൻ്റെ ഭാഗത്ത് അത്രത്തോളം ഇൻപുട്സ് ഉണ്ടായിരുന്നു? ഈ ക്യാരക്ടർ ഇമോഷൻസ് സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, പക്ഷെ അതിനെ ഇങ്ങനെ പിടിക്കാമെന്നുള്ളത് ടോയ്ബ്രോയുടെ ഓപ്ഷനായിരുന്നു. അപ്പോൾ നമുക്ക് അതിപ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങിയ തലേ ദിവസം ഞങ്ങൾ നൈറ്റ് സംസാരിച്ചു. അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ ക്യാരക്ടർ എന്നുള്ളത്, ഫസ്റ്റ് ഹാഫിൽ എങ്ങനെയായിരിക്കണം, സെക്കൻഡ് ഹാഫിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആദ്യം തന്നെ ഒരു ഡിസിഷനിൽ, ഇപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഫോൺ കോളിലൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ എങ്ങനെ വേണം എന്നുള്ളൊരു ഐഡിയ രണ്ട് പേർക്കും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇംപ്രൊവൈസേഷൻസൊക്കെ ടൊവിനോയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 90s ഒരുപാട് ക്രൈം സിനിമകൾ ട്രെൻഡായിരുന്ന സമയമുണ്ട്. ക്രൈം ഫയൽ ഉണ്ട് നമുക്ക്, സേതുരാമയ CBS സീരീസ് ഉണ്ട്, മുഖമുണ്ട് നമുക്ക്, ഉത്തരമുണ്ട്, കുറേ ഉണ്ട്, ഈ കണി കൂടി എന്ന് പറയുന്ന KGF പറയുന്ന സിനിമകളുണ്ട്. ഏറ്റവും അധികം അങ്ങനെ ഓർത്തിരുന്ന, അല്ലെങ്കിൽ നമുക്കൊരു നമുക്കിതുപോലെ ഒന്ന് ചെയ്യണമല്ലോ എന്നൊക്കെ തോന്നി ആദ്യമായിട്ട് അങ്ങനെ ഇൻസ്പയർ ചെയ്ത ഒരു സിനിമ ഒറ്റ സിനിമ എന്ന് പറയാനുണ്ടാവും? ഒറ്റ സിനിമയായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറഞ്ഞ KGF സാറിൻ്റെ സിനിമകളും ഒക്കെ തന്നെയാണ് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന സിനിമകൾ അതായിരുന്നു. നമ്മളിപ്പോൾ ഈ സിനിമ ചെയ്യുന്ന സമയത്താണല്ലോ ഉത്തരം അല്ലെങ്കിൽ മുഖം ഒക്കെ തന്നെയായിരുന്നു നമ്മളും ആ കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആ കാണുന്ന സമയത്തുണ്ടായ നമ്മളിൽ നമുക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ള സിനിമകളാണ് ഇതെല്ലാം. അല്ലാതെ ഇന്ന പോലെ ഒരു സിനിമ ചെയ്യാം ഇപ്പോൾ യമനി അല്ലെങ്കിൽ അതുപോലെ വേറൊരു സിനിമ കണ്ടിട്ട് അതുപോലെ ചെയ്യാമെന്ന് കരുതി ചെയ്ത സിനിമയല്ല. നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു വന്നിട്ടുള്ള എല്ലാ സിനിമകളുടെ ഇൻഫ്ലുവൻസും നമ്മളിൽ ഉണ്ടാവും. അങ്ങനെ ഒരു ഫേവറേറ്റ് ഷോട്ട് ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. യവനിക എനിക്ക് ഭയങ്കര യവനിക അല്ല ഈ പറഞ്ഞ എല്ലാ സിനിമയും ബോട്ടിലി ഗ്ലാസിന്റെ പീസ് കൊണ്ട് വെച്ചിട്ട് ആ സിമെട്രി നോക്കുന്ന സീൻ, അത് ഭയങ്കര ബ്രില്ലിയന്റ് ആണ് ആ സീൻ. അതുപോലെ ഈ നാടകത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ചില ചില ഡയലോഗ് തെറ്റി പോകുന്ന സീൻ. യവനിക മൊത്തത്തില് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഷേപ്പ് അപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഫിലിം മേക്കർ എന്നുള്ള രീതിയിലല്ല, നമ്മൾ സിനിമയോടുള്ള സിനിമ നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള മൂവി തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഷോട്ടുകൾ എന്നുള്ളതല്ല, നമുക്ക് അതിൻ്റെ സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഇപ്പം പെർഫോമൻസ് ആണെങ്കിലും ഇപ്പം നാടകത്തിനുള്ളിൽ അവർ കാണിക്കുന്നതും പുറത്തു നിന്നുള്ളതും ഒക്കെ അത് ഫിലിം മേക്കിങ്ങിൻ്റെ രീതിയിലൊക്കെ ആണെങ്കിലും KGF സാറിൻ്റെ എല്ലാ സിനിമകളും, ഞാൻ പറഞ്ഞത് യവനിക മാത്രമല്ല, പിരകളും എല്ലാ സിനിമകളും എടുത്താലും ഈ പറയുന്ന രീതിയിൽ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഫിലിം മേക്കർ തന്നെയാണ്. ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു നാല് പടം പറയാൻ പറ്റുമോ? അത് ത്രില്ലർ ജോണർ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നാല് പടങ്ങൾ ഒരിക്കലും ഞാൻ ഡിപ്ലോമസി ആയിട്ട് പറയുന്നില്ല. അങ്ങനെ ഒരു നാല് പടങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കള്ളത്തിലായി പോകും. കാരണം അതൊന്നുമല്ല, അതിന് മേലും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. ത്രില്ലർ ജോണർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് അങ്ങനെ വരുന്ന സിനിമകളുണ്ടോ? കാണാതായ പെൺകുട്ടി, ഉത്തരം, മുഖം, ഇതൊക്കെ നമ്മളെ അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള യവനിക, ഇതൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള. മുഖത്തിലെ എഡിറ്റിംഗ് ടെക്നിക്ക് അന്ന് ഭയങ്കര പുതിയതായിരുന്നു. ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അത് നല്ല രസമായിട്ടാണ്. അങ്ങനത്തെ ടെക്നിക്ക് നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അന്ന് അത് കാണുമ്പോഴും ഏറ്റവും മുഖത്തിലെ ഏറ്റവും അധികം അട്രാക്ഷൻ തോന്നിയത് അതാണോ അതോ ആസ്റ്ററിൻ്റെ റോളായിരുന്നോ എന്തായിരുന്നു ശരിക്കും? ശരിക്കും നമ്മൾ അങ്ങനെ നമ്മളത് ആദ്യം കാണുന്ന സമയത്ത് അങ്ങനെ ഇന്നതൊന്നും നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രായത്തിലല്ലെങ്കിൽ നമ്മൾ ആ സിനിമ കാണുന്നത്. പക്ഷേ ഇപ്പം കാണുമ്പോൾ ഈ പറയുന്ന എഡിറ്റിങ്ങിലാണെങ്കിലും ഈ പറയുന്ന പെർഫോമൻസ് ലാലേട്ടനാണെങ്കിലും നാസറാണെങ്കിലും ഒക്കെ നമുക്ക് ഫിലിം മേക്കിംഗ് എന്നുള്ള രീതിയിൽ എല്ലാ ഏരിയയും ഭയങ്കരമായിട്ട് മികച്ചു തന്ന ഒരു സിനിമയായിരുന്നു. ഈ ആക്ച്വലി അന്വേഷിപ്പിക്കണ്ടത്തിലെ ആൻറ്റഗോണിസ്റ്റുകൾ അവർ പലപ്പോഴും ആ ക്രൈം ചെയ്തു പോകുന്നതാണ്, വേറെ ഗതിയില്ലാത്തത് കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണ്.
അപ്പോൾ അങ്ങനത്തെ, അതായത് കുറച്ചുകൂടി മനുഷ്യന്മാർ ക്രിമിനൽസ് ആവുന്നത്, അതായത് ബാക്കിയുള്ള സിനിമകളിലാണെന്ന പോലെ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ഭയങ്കര വലിയൊരു ആന്റഗോണിസ്റ്റ്, ഈ ഒരിക്കലും ആന്റഗോണിസ്റ്റ് ഭയങ്കര ബുദ്ധിമാനും അതിബുദ്ധിമാനാണ്, അതുകൊണ്ട് അയാളെ പല രീതിയിലും പിടിക്കാൻ പറ്റുന്നില്ല, ആ അങ്ങനത്തെ ഒരു കാറ്റഗോസ് പരിപാടി അതേ പറഞ്ഞ ഇവിടെ ഇല്ല ഏറെക്കുറെ. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ക്രൈം സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആന്റഗോണിസ്റ്റ് അങ്ങനെ വേണമെന്ന് മനസ്സിലുണ്ടായിരുന്നോ? അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആ സിറ്റുവേഷൻസും ആ ക്യാരക്ടേഴ്സും ഒക്കെ അവരെങ്ങനെയായിരിക്കാം പെരുമാറുന്നത് അതിന് ആ രീതിയിൽ ഉള്ളൊരു സിനിമ എന്ന് മാത്രമേ നമ്മൾ, നമ്മുടെ ലോജിക്കിനോട് ചേർന്ന് നിൽക്കുന്ന സിനിമ എന്ന് മാത്രമേ നമ്മളതിനെ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് കരുതി ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ആ സിറ്റുവേഷൻസ് ഒഴിവാക്കാമായിരുന്നു, ആ കൊലപാതകത്തിലേക്ക് പോകാതെ വേണമെങ്കിൽ സിറ്റുവേഷൻസ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു സൈഡും ഉണ്ട്. പിന്നെ ആ സിറ്റുവേഷനിൽ അവർ അങ്ങനെ ചെയ്തേക്കാം, അങ്ങനെ ആ രീതിയിൽ മാത്രമേ നമ്മളതിനെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഗരുഡൻ എഴുതിയതിനു ശേഷം നമ്മുടെ മിഥുൻ മേനോൻ ഇത് ജിത്തു ജോസഫിന് വായിക്കാൻ കൊടുത്തിരുന്നു, ഇതെങ്ങനെയായിരിക്കും വർക്ക് ആവുക. ആൻഡ് ജിത്തു ഇതിനെ കുറച്ച് എന്താ പറയുക, കുറച്ച് സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റങ്ങൾ ആളുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇൻ്റർവ്യൂ എടുത്തിരുന്ന സമയത്ത്. ഇത് ഈ അന്വേഷണ കണ്ടത്തിന് സ്ക്രിപ്റ്റ് ആരെങ്കിലുമായിട്ട്, ഐ മീൻ അതർ ഡയറക്ടേഴ്സ് അതർ റൈറ്റേഴ്സ് ഒക്കെ ഡിസ്കഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഡിസ്കഷൻസ് ഒന്നും നടന്നിട്ടില്ല. നമ്മളിത് സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു നേരെ, നമ്മൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം ടോബി ബ്രോയെ വിളിച്ചിട്ട് ഞാൻ സബ്ജക്റ്റ് പറയായിരുന്നു. ടോബി ആ സമയത്ത് അത് കമ്മിറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ വായിച്ചു എന്ന് പറയുന്നത് നമ്മുടെ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള, നമ്മൾ അന്നേരത്തേക്കിനും പടം ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്രൂവിനെ സെറ്റ് ചെയ്തു, അവരെല്ലാമാണ് വായിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പുറത്തൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി അങ്ങനെ വായിക്കാനായിട്ട് ആർക്കും കൊടുത്തിട്ടില്ല. ഈ ചെറുപള്ളിക്കാരുടെ ഒരു സെറ്റ് ഓഫ് പോലീസുകാർ കാണിച്ചിട്ടുള്ള അട്രോസിറ്റീസിന് പറ്റി അവിടുത്തെ ആളുകൾ പറയുന്നു മാത്രമേ ഉള്ളൂ, അത് സീനായിട്ട് കാണിച്ചിട്ടില്ല. ആ ബ്രൂട്ടാലിറ്റി അത്രയധികം വളരെ റയറായിട്ട് അത് കാണിച്ചിട്ടുള്ളൂ, വളരെ മിനിമലായിട്ട് കാണിച്ചിട്ടുള്ളൂ. ശരിക്കും ബ്രൂട്ടാലിറ്റി കുറച്ചുകൂടി കാണിക്കാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഒരു ഏരിയ ഉണ്ട്, പക്ഷേ അതിന് നമ്മളൊരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത് ഉണ്ട്. ആളുകൾ കൂടുതലും ഈ പറയുന്ന പോലെ നമുക്ക് അത്രയും ഡീറ്റെയിലിംഗിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ഇത് ആ നേരത്തെ ഇപ്പോൾ പ്രസൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല, അവരവിടെ ചെന്നിട്ട് 6 വർഷം മുമ്പത്തെ ഒരു കാര്യമാണ് അവർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ അത്രയും ഏരിയയിലേക്ക് ഓഡിയൻസിനെ ഈ ഹീറോയും അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ മിസ് ചെയ്യിക്കണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടായിരുന്നു. കാരണം 6 കൊല്ലം മുമ്പ് നടന്നൊരു കാര്യത്തെപ്പറ്റി നമ്മൾ വീണ്ടും കാണിച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗിലേക്ക് അത്രയും പോകണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നിയിരുന്നു. കാരണം അതിനുശേഷം വീണ്ടും മാറ്റർ ഇപ്പോഴാണല്ലോ സംഭവിക്കുന്നത്, ഇവരെങ്ങനെ അന്വേഷിക്കുന്നു, ഇവരെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിന് ഫോക്കസ് അവിടെ കൊടുക്കാന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടോ മലയാള സിനിമയിൽ? എനിക്കിപ്പോ സാമുവലിന് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ സാം, മറ്റേ മെമ്മറീസിലത്തെ സാം എന്നുള്ള ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം തെളിവുകൾ കണ്ടുപിടിക്കുന്നു, അത് സയന്റിഫിക്കലി അതിന് മനസ്സിലാക്കുന്ന രീതിയുണ്ട്. ചില ഫ്രണ്ട്സിന് വളരെയധികം ഈ സിദ്ധരാമയ്യറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു ആളുകളുണ്ട്. ഇപ്പോൾ ഈ രാക്ഷസനിറങ്ങിയപ്പോൾ അതിൽ വിശ്വശാലി സിനിമയെ കണക്ട് ചെയ്തിട്ട്, അങ്ങനെ ഒരു ഫേവറേറ്റ് ഇൻവെസ്റ്റിഗേറ്റർ അങ്ങനെയുണ്ടോ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു? ഒരാളെന്ന് മാത്രമായിട്ടില്ല, നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഈ സിനിമകളൊക്കെ തന്നെ ഇപ്പം എസ് എൻ സ്വാമി സാറിൻ്റെ മറ്റു CBI ആണെങ്കിലും ഇപ്പം ഈ പറഞ്ഞ മെമ്മറീസിലെ സാമിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഇതൊക്കെ എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പം അഞ്ചാം പാതിരയിലെ ചാക്കോച്ചൻ്റെ ക്യാരക്ടറൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. രാക്ഷസനകത്തെ ക്യാരക്ടറൊക്കെ ഇഷ്ടമാണ്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അല്ലാതെ ഒരു ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള ഒരാളെന്ന് തോന്നിയിട്ടില്ല. ഈ സന്തോഷ് നാരായണ ഞാൻ അറിഞ്ഞ പ്രകാരം ഒരു സൂം മീറ്റിംഗിൽ ഒരു 5 മിനിറ്റ് ഡിസ്ക്രൈബ് ചെയ്തപ്പോഴേക്കും ആൾ ഓക്കെ ആയി, നമുക്കിത് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അത്ര എളുപ്പമല്ല അദ്ദേഹമായിട്ടൊരു മീറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. സിൻസ് ആൾ തമിഴിൽ വളരെയധികം ബിസിയാണ്, മറ്റേത് അദ്ദേഹം ഫോൺ അധികം അങ്ങനെ ഉപയോഗിക്കാത്ത ആളാണെന്നാണ് എൻ്റെ അറിവ്. ശരിക്കും പണിയായിരുന്നു അദ്ദേഹത്തെ ഒന്ന് ഒരു മീറ്റിങ്ങിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി. മീറ്റിങ്ങിലേക്ക് അയാൾ ശരിക്കും പുള്ളി മീറ്റിങ്ങിലേക്ക് വരുന്നത് നമ്മളതുപോലെ ഫോളോ അപ്പ് ചെയ്ത് വിളിച്ച് വിളിച്ച്, കാരണം നമുക്ക് നമ്മളെ അറിയില്ല പുള്ളിക്ക്, നമുക്ക് മാത്രമേ പുള്ളി അറിയത്തുള്ളൂ. അപ്പോൾ ഞാനൊരു പുതിയ ഡയറക്ടറാണ്, എനിക്കൊരു പ്രൊഫൈൽ പോലും പുള്ളിയുടെ അടുത്ത് പറയാനില്ല. അപ്പോൾ അങ്ങനെ വിളിച്ച് വിളിച്ച് ലാസ്റ്റ് ഒരു മനുഷ്യൻ ഒരു പരിധിക്കപ്പുറം ഈ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അങ്ങനെയാണ് പുള്ളി ശരിക്കും ഒരു 5 മിനിറ്റ് സൂം മീറ്റിങ്ങിൽ വരുന്നത്. അപ്പോൾ അതിൽ വന്ന് പുള്ളി കഥ കേട്ട് 5 മിനിറ്റ് കൊണ്ട്, നമ്മളൊരു 2.5 മണിക്കൂർ സിനിമ 5 മിനിറ്റ് കൊണ്ട് പറയുമ്പോൾ എന്ത് മനസ്സിലാണെന്നുള്ളത് വിഷ്ണുവിന് ചിന്തിക്കാമല്ലോ. അപ്പോൾ പുള്ളി അത് കേട്ട് പുള്ളി അത് ഓക്കെയും പറഞ്ഞു. അപ്പോൾ പുള്ളി അതിന് ശേഷം ഞാൻ പടം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ചെല്ലുമ്പം അതിന് ശേഷമുള്ള ഒരു സമയത്താണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതും അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ അടുപ്പമാകുന്നത്. അപ്പോൾ ഞാൻ ഫൈനൽ സ്റ്റേജിൽ സിനിമയും കൂടി ചെല്ലുമ്പം പുള്ളി എന്നോട് ആദ്യം പടം കണ്ടിട്ട് പറഞ്ഞ കാര്യം, ഞാൻ നിന്റെ പടം കണ്ടിട്ട് നോ പറയാൻ വേണ്ടിയാണ് ശരിക്കും അന്ന് ഓക്കെ പറഞ്ഞത്. കാരണം അത്രമാത്രം ഫോളോ അപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരാളോട് അന്നത്തെ സ്റ്റേജിൽ നോ പറയേണ്ടതാണെന്നുള്ളതുകൊണ്ട് മാത്രമാണ്, കാരണം പടം കഴിയുമ്പോഴത്തേക്കിന് നോ പറയാനുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ അടുപ്പം വെച്ചിട്ട് അല്ലെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം പുള്ളിക്ക് ഇത് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെയാണ് ശരിക്കും അന്നും കമ്മിറ്റ് ചെയ്യുമ്പോഴും പുള്ളി പറയുന്നുണ്ടായിരുന്നു, പടം ഞാൻ കണ്ടതിന് ശേഷം മാത്രമേ ഞാനിത് ചെയ്യണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യത്തുള്ളൂ, ഇപ്പോൾ ഒരു അനൗൺസ്മെന്റിന് വേണ്ടി മാത്രമുള്ള ഒരു പേരാണ് പുള്ളിയുടെ വെക്കുന്നത്. അപ്പം പടം ആ ഒരു ടാസ്ക് ഭയങ്കരമായിരുന്നു. പുള്ളി ലാസ്റ്റ് പടം കണ്ടതിന് ശേഷം ചെയ്യത്തുള്ളൂ എന്ന് ആദ്യം തന്നെ പുള്ളി പറഞ്ഞിരുന്നു. പുള്ളി പടം കണ്ടപ്പോഴാണ് പുള്ളിക്ക് ഇത് എന്താണെന്നൊക്കെ മനസ്സിലായത്. അതിന് മുമ്പിലത്തെ സ്റ്റേജിൽ പുള്ളി കഥ കേട്ടു,
കഥയെ പുള്ളിക്ക് ഒരു ഐഡിയ കിട്ടി, ഓക്കെ ബാക്കി എന്താണെന്ന് നോക്കാമെന്നുള്ള രീതിയിൽ അന്ന് കമ്മിറ്റ് ചെയ്തായിരുന്നു. ആ ടാസ്ക് അതിന് ശേഷവും ഉണ്ടായിരുന്നു. അന്ന് മാത്രമല്ല പണിയായിരുന്നു എന്ന് ചോദിച്ചത്, പടം പുള്ളി കണ്ട് മ്യൂസിക് സ്വാഭാവികമായിട്ടും ഫോണിൽ കിട്ടത്തില്ല, ചെന്നൈയാണ്, അതൊക്കെ ആ സമയത്തുണ്ടായിരുന്ന ടാസ്കുകളാണ്. പക്ഷേ അതിന് ശേഷം എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. ഇതിലിപ്പോൾ ശ്രീദേവി എന്നുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഒരു രൂപം, അതായത് ഞാൻ പറയുന്നത് അവർക്ക് കൊടുത്തുള്ള കോസ്റ്റ്യൂംസ് മാത്രമല്ല, അങ്ങനെ ഒരു ചോയ്സ്, അങ്ങനെ ഒരു ആ ആക്ടറിനെ ആ രീതിയിലേക്ക് കൊടുത്തതിൽ തന്നെ ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന പോലെ. ഞാൻ അവരോട് ആക്ടറിനെ നേരിട്ട് റെസ്പോൺസ് എടുത്തപ്പോഴും ഞാൻ അവരോട് സംസാരിച്ചത് ശരിക്കും ഒരു 90s നായികയെ പോലെ, ആ ഹെയർ സ്റ്റൈൽ ആയാലും ശരി, അവരുടെ മുഖവും, പ്രത്യേകിച്ച് ഈ കാക്കപ്പുള്ളി ആ മറുകിൻ്റെ ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അന്ന് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാ നായകന്മാർക്കും ആ മറുക് ഉണ്ടായിരുന്നു. ശരിക്കും അവരങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ആ ഇങ്ങനത്തെ ഫേഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ കണ്ടിട്ടുള്ള 90s സിനിമകളിലൊക്കെ വിഷ്ണു പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരാളിനെ നമുക്ക് അങ്ങനെ ഒരു സാധനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ ആ ക്യാരക്ടറും അങ്ങനെയാണ്, മറ്റേ മനോരമയും മംഗളവും ഒക്കെ വായിച്ച് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആ പറയുന്ന ഡീറ്റെയിലെങ്കിലും. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ കാണുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും എന്നോട് ഈ അർത്ഥനയുടെ സജഷൻ വരുന്നത് റൈറ്ററുടെ സൈഡിൽ നിന്നാണ്. അപ്പൊ അതിനുശേഷം എങ്ങനെ കോസ്റ്റ്യൂം എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ലുക്ക് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇത് മേക്കപ്പ് സജി കാട്ടാക്കട ആയിരുന്നു, അതുപോലെ സമീറായിരുന്നു കോസ്റ്റ്യൂം. അപ്പൊ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അവരാണ് ശരിക്കും ഇങ്ങനെ നമുക്ക് ഈ ഒരു രീതിയിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് ആ രീതിയിലേക്ക് കൊണ്ടുവന്നാണ് അതിനെ. നമ്മളിപ്പോൾ ഈ ക്രൈം സിനിമകളിലേക്ക് തന്നെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ട് എത്രയോ തവണ ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് അംഗങ്ങൾ കണ്ടിരിക്കുന്നു. അത് ഒരുപാട് സിനിമകളിൽ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് എല്ലാ സിനിമകളിലും ഏറെക്കുറെ ഒരേപോലെ ആയിരിക്കും അത് ചിത്രീകരിക്കുക. പക്ഷെ നിങ്ങളതിനെ ഭയങ്കര എസ്തെറ്റിക്കലിയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. മഴയായിട്ടായാലും ശരി, അവരുടെ ഉള്ളിലെ പേടിയും സംശയമൊക്കെ കൊണ്ട് അങ്ങനെ ഭയങ്കര ശരിക്കും ഈ പറഞ്ഞ അവിടേക്കാണ് ഞാൻ പറഞ്ഞത് നെറ്റ്ഫ്ലിക്സ് കണ്ട സിനിമയുടെ റെഫറൻസ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ തന്നെ അത് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ അവർ മഴയത്ത് ഡ്രഞ്ച്ഡ് ആയിട്ട് തന്നെ അങ്ങനെ വേണം. ഇത് അവിടെ പോയിട്ട് ഉണ്ടായ ഒരു തോട്ടാണോ അതോ ഇതും സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നോ? മഴയത്താണ് എന്നുള്ളത് സ്ക്രിപ്റ്റിംഗിൽ ഉണ്ടായിരുന്നു. മഴ പെയ്യുന്ന രാത്രി എന്നുണ്ടായിരുന്നു, ഉത്സവം ഒന്നും ഉണ്ടായിരുന്നു. അപ്പം അതിനെ എങ്ങനെ ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ കാണുന്ന ആ സ്ഥലമുണ്ടല്ലോ, അപ്പം അതൊക്കെ ശരിക്കും ഞങ്ങൾ ലൊക്കേഷൻസ് കാഴ്ചയുടെ സമയത്ത് എന്നോട് എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ദിലീപ് പറഞ്ഞ വേറൊരു ഇൻസിഡൻറ്റിൽ നിന്നാണ്. ഞാനപ്പോൾ എന്നാൽ നമുക്കിങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കിങ്ങനത്തെ ഒരു പുരയിടത്തിലാണ് മഴയുണ്ടെന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കിത് അവിടെ സെറ്റ് ഇടാം. പിന്നെ അവിടെ നിന്ന് ഈ പറയുന്ന പോലെ ആ ബാക്കിലത്തെ മഴയത്ത് ഇവർ വരുമ്പോഴത്തേക്കിന് ആ ജനൽ തുറക്കുമ്പോഴത്തേക്കിന് അമ്പലത്തിൻ്റെ ലൈറ്റ് കാണണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ആ പോയ സമയത്ത് പുള്ളി പറഞ്ഞ വേറൊരു ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് എന്നാൽ ഇതിനെ ഈ സീൻ അങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് മാറ്റിയതാണ്. ഈ നമ്മുടെ അച്ഛന്മാരുടെ വീട് കാണിച്ചിട്ടുള്ള ഒരു രീതിയുണ്ട്, അത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവരുടെ. ഇപ്പം നമ്മൾ എത്രയോ അങ്ങനത്തെ ആളുകളായിട്ട് നേരിട്ട്, ഇപ്പോൾ ഞാൻ അങ്ങനെ പല ആളുകളായിട്ട് നേരിട്ട് അവരുടെ വീടുകളിലേക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആശ്രമങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കപ്സ് വെച്ചിരിക്കുന്ന രീതി, അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ രൂപങ്ങൾ വെച്ചിരിക്കുന്ന രീതിയിലൊക്കെ ഒരിക്കലും നമ്മൾ സിനിമകളിൽ കാണുന്ന ഒരു രീതിയുണ്ട്. അത് അങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആശ്രമങ്ങളിൽ. അതാണ് ഇവിടെ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതിന് മാത്രം സിനിമാറ്റിക് രീതി വേണ്ട, അങ്ങനെ നിർബന്ധമുണ്ടായിരുന്നോ ഈ അച്ഛന്മാരുടെ സെറ്റിങ്ങിൽ? അതിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതി സിനിമാറ്റിക് രീതി വേണമെന്നുള്ളതല്ല, ഒരു ആശ്രമത്തിൽ ഇപ്പം എനിക്കറിയാം, ഞാൻ ആശ്രമത്തിൽ ഞാൻ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. അപ്പം ഈ കപ്പ് വെച്ചിട്ടുള്ളതാണെങ്കിലും ഈ ബാക്കി ഡീറ്റെയിലിംഗ് എന്നൊക്കെ പറയുന്നത് അവർ ആർട്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസാണ്. നമ്മളിപ്പോൾ ഒരു ആശ്രമത്തിൻ്റെ വാദത്തിൽ ഒരു മാതാവിൻ്റെ രൂപം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ അവർ ഈ പറഞ്ഞ പോലെ അവരുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസാണ് കൂടുതലും ഇതിനകത്ത്. ഈ എവിടെയും ബ്രൂട്ടാലിറ്റി ഓവറായിട്ടില്ല, വയലൻസ് അധികം ഇല്ല, ബ്ലഡ് തെറിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ വരുന്ന ത്രില്ലറിലൊക്കെ നമ്മൾ കുറേ കൂടി അങ്ങനത്തെ കാര്യങ്ങളാണ് കാണുന്നത്. അത് മലപ്പുറം ഒഴിവാക്കിയതാണോ? അത് ഈ മറ്റേ സ്ക്രിപ്റ്റിങ്ങിൽ നമുക്ക് ഈ കൊലപാതകങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇപ്പം ഫസ്റ്റിലെ പെൺകുട്ടിയാണെങ്കിലും സെക്കൻഡ് ഹാഫിലെ പെൺകുട്ടിയാണെങ്കിലും കൊലപാതകം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. ആ സമയത്ത് അത് മനഃപൂർവ്വം അത്രയും ഒരു ഗോറി കാണിക്കണ്ട, അത്രയും ഇതിലേക്ക് പോകണ്ട എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. ഈ ഇപ്പോൾ നമ്മൾ എത്രയോ സിനിമകളിൽ ഇതിനു മുമ്പ് ഈ 90s സിനിമകളിൽ പ്രത്യേകിച്ച് ഈ കുളത്തിൽ വീണെന്ന് ബോഡി എടുക്കുന്ന സീൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നരിമാനിലും ഒക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ ഒന്നും എടുക്കാത്ത രീതിയിൽ ശരിക്കും അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നമ്മുടെ ചാക്ക് കാണുന്ന രീതിയിലാണല്ലോ ക്യാമറ വെച്ചിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്നാണ് അങ്ങനെയാണ് ചാക്കിനെ മൊത്തം ഫോളോ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ക്ലീഷ പ്രയോഗിക്കുന്നത് ഈ ശവം കാണുമ്പോഴുള്ള ആളുകളുടെ വല്ലാത്തൊരു ബീവത്സഭാവം, അതും ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ഏറെക്കുറെ. അതായത് അച്ഛൻ്റെ വിഷമത്തിലേക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ.
ഈ പറഞ്ഞ സീനിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും ആ പറഞ്ഞ ഭീകരത ക്ലീശ ഒഴിവാക്കണമെന്നും ആദ്യം മനസ്സിലുണ്ടായിരുന്നു. അത് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു, കാരണം ഈ കണ്ടു ബോഡി കണ്ടു അതിന് ശേഷമുള്ള നാട്ടുകാരുടെ റിയാക്ഷൻസ് പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അപ്പൻ്റെ ഇമോഷൻ മാത്രമാണ് അവിടെ നിൽക്കുന്നത്. ആ ഇമോഷൻ ആനന്ദ് നാരായണൻ എന്ന് പറയുന്ന എസ് ഐക്ക് കണക്ട് ആകുന്നിടത്തു നിന്നാണ് അടുത്ത സീനിലേക്ക് അത് അവരെ ഡ്രൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് മാത്രം ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്താൽ മതി എന്നുള്ള തോന്നൽ നമുക്കുണ്ടായിരുന്നു. ഈ വെട്ടുക്കിളി പ്രകാശ് ത്രൂ ഔട്ട് അദ്ദേഹത്തിന് സംശയമാണോ അതോ ശരിക്കും മോഡ് ജീവനോട് ഉണ്ടല്ലോ എന്നുള്ള ഹോപ്പും ഇത് രണ്ടും ത്രൂ ഔട്ട് ആൾക്ക് ഒരേ വട്ടം ഒരേ ഡീറ്റെയിൽ പറയുമ്പോഴും ഇങ്ങനെ പ്ലേ ആവുന്നുണ്ട്. അതായത് ഉണ്ട് എന്നാലും ശരിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അത് ഓരോ ഉത്തരത്തിലാൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങൾ കൊടുത്ത ബ്രീഫിൽ നിന്നാണോ അതോ ഈ സംശയം ഉണ്ടല്ലോ ഓരോ ഉത്തരം പറയുമ്പോഴുള്ള, ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം പോലെ ആളാ ഓർത്താണ് പറയുന്നത്, അത് ഞെട്ടലിൽ നിന്നുണ്ടാവുന്നതാണ്. ഒരു ഷോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങൾ ഓർത്തെടുത്തേ പറയാൻ പറ്റും, നമ്മുടെ അത്രയും പരിചിതമായ കാര്യങ്ങൾ പോലും. ആ ഒരു എലമെന്റ് എവിടുന്ന വരുന്നത്, അത് നിങ്ങൾ കൊടുത്തതാണോ അതോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ഉള്ളതാണത്. പക്ഷെ നമ്മൾ ഇപ്പൊ ആ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിന് മുമ്പായിട്ട് പ്രകാശൻജനോട് പറയുന്ന കാര്യം, ഈ ക്യാരക്ടർ അങ്ങനെ അധികം പോലീസ് സ്റ്റേഷനിൽ ഒന്നും വന്നിട്ടുള്ള ഒരാളായിരിക്കണമെന്നില്ല. അപ്പൊ മകളെ അതിന്റെ പേരിൽ ഈ പറയുന്ന പോലെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രം സ്റ്റേഷനിലേക്ക് വന്നേക്കുന്ന ആളാണ്. അപ്പൊ പുള്ളിക്ക് ഈ സാഹചര്യങ്ങളൊന്നും അത്ര പരിചയമുള്ള ആളല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻസും പേടിയൊക്കെ പുള്ളിക്ക് ഉണ്ടാവും. മകളുടെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ പോലും ഈ പറയുന്ന സ്റ്റേഷനിൽ ഒരു എസ്ഐയുടെ മുന്നിലായിരുന്നു ഇരുന്ന് പറയുന്നതെന്നുള്ള ഒരു പേടി പുള്ളിയുടെ ഉള്ളിൽ കാണും എന്ന് പറയുന്ന ഒരു അത്ര മാത്രം ഒരു ബ്രീഫിംഗ് നമ്മൾ കൊടുത്തിരുന്നു. ബാക്കി അവിടുന്നൊക്കെ പ്രകാശം ചെയ്യേണ്ടതായിട്ടുള്ള ടോവിക്ക് ആക്ച്വലി അച്ഛനെ വലിയ പ്രിയവും ബഹുമാനവും ഒക്കെയാണ്. ഇതിലെ ക്യാരക്ടറിനും ഇതേ സെയിം സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അച്ഛനെ അതിലേക്ക് റോപ്പ് ഇൻ ചെയ്തത്. ഇതിലെ അച്ഛന്റെ ടോവിയുടെ ബാക്ക് സ്റ്റോറി നമ്മളെങ്ങും പറയുന്നില്ല, ഫാമിലി ഒന്നും നമ്മൾ ഇവിടെയും പറയുന്നില്ല. അപ്പൊ ഒരു സോങ്ങിൽ മാത്രമാണ് ടോവിയുടെ ഫാമിലി നമ്മൾ കാണിക്കുന്നത്. അപ്പൊ എനിക്ക് ഇവരുടെ ബോണ്ടിങ് അറിയാലോ, അത് ഭയങ്കര എനിക്ക് ഭയങ്കര രസമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേറൊരാൾ ചെയ്യുന്നതിലും നല്ലത് ടോവിയുടെ ഫാദർ തന്നെ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നന്നാവും തോന്നി. അങ്ങനെയാണ് ടോവി ബ്രോയുടെ അടുത്തും ഫാദറിന്റെ അടുത്തും ഞാനത് പറയുന്നത്. ഈ സിനിമയിൽ ഇപ്പോൾ ടോവി മൊത്തത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ശരീരഭാഷ, അതൊരു പക്വതയുള്ള പോലീസുകാരൻ്റെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കൽക്കിയിലെ കാണുന്ന, അല്ലെങ്കിൽ അത് ലാർജ് ദാൻ ലൈഫ് ആണെങ്കിൽ പോലും, ഇതിലെവിടെയും അങ്ങനെ ചെയ്ത് ഈ അമർഷൊക്കെ കടിച്ചു പിടിക്കുന്ന ഒരുപാട് സീക്വൻസുകൾ ഒക്കെ അദ്ദേഹം വളരെ പക്വതയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പക്വതയുള്ള, കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ആളായിട്ട് തന്നെ വേണം എന്നുള്ളത് ടോവിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കാം, കാരണം അവരുടെ ലൈഫിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ആ സാഹചര്യങ്ങളെ അവർ ഫേസ് ചെയ്ത് വെച്ചിട്ട് ആ ക്യാരക്ടർ കുറച്ചുകൂടെ പക്വതയിൽ പെരുമാറാൻ സാധ്യതയുള്ളെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും ആദ്യം തന്നെ നമുക്ക് തോന്നുമല്ലോ അവർ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് തന്നെ. പിന്നെ അവിടെ നിന്ന് ഏത് അളവ് വരെ പോകണമെന്നുള്ളത് ടോവിബ്രോയുടെ ഐഡിയ ആയിരുന്നു അത്. ഇപ്പം ഫസ്റ്റിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടെ എനർജറ്റിക് ആയിരിക്കും, സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബോഡി ലാംഗ്വേജിലും ഒക്കെ ആ മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് പറയാനേ പറ്റത്തുള്ളൂ. അത് ടോവിബ്രോ ആണ് അതിന് വേണ്ടി എഫേർട്ട് ഇട്ടതും ആ രീതിയിൽ അതിനെ മാറ്റാനൊക്കെ. ഈ തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ വരുന്ന ലൈനപ്പുകളൊക്കെ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന പ്രൊജക്ട്സ് ആണ്. ഇപ്പൊ ബസക്കി ആയാലും ഗലിഫ ആയാലും മുൻപേ പ്രൊജക്ട് ആയാലും, അപ്പൊ ഈ സിനിമകളിലൊക്കെ തന്നെ ഈ അവരുടെ സബ്ജക്റ്റുകളൊക്കെ തന്നെ ഭയങ്കര വ്യത്യാസമുള്ള, അപ്പൊ കാപ്പ പോലെ ഒരു സിനിമയല്ലല്ലോ അന്വേഷിപ്പിൻ. ഇത് ബോധപൂർവ്വം നിങ്ങളുടെ പ്രൊഡക്ഷൻ ഹൗസ് എടുക്കുന്ന തീരുമാനമാണോ, അതായത് ഒരു സെറ്റ് ഓഫ് ജോണറിനോട് ഒരു രീതിയിലും പ്രതിബദ്ധത വേണ്ട, നമുക്ക് എല്ലാ ജോണറും എക്സ്പ്ലോർ ചെയ്യാം, അത് ഡോൾവിൻ ഡാർവിൻ നിർബന്ധമാണോ? ഡോൾവിൻ്റെ ആണ് ഞാൻ ശരിക്കും, ഞാൻ ഡോൾവിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഡോൾവിൻ്റെ ആണ് ഞാൻ ബ്രദർ എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അല്ലാതെ ഇന്ന ജോണർ സിനിമകൾ എന്നുള്ളതൊന്നുമല്ല, ഇപ്പം ഇഷ്ടപ്പെടുന്ന സിനിമകൾ നല്ല സിനിമകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഈ വരുന്ന സിനിമകളൊന്നും അങ്ങനെ ഓരോ ജോണറുമായിട്ട് സാമ്യമുള്ളതല്ല. ഇപ്പോൾ കാപ്പയും കന്നീഷ്മി കണ്ടെത്തുവാണെങ്കിൽ പോലും ഇപ്പോൾ ഖലീഫ് വേറൊരു ജോണറാണ്, ബസൂക്ക വേറൊരു ജോണറാണ്, മുൻപേ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ടൈപ്പ് സിനിമയാണ്. അപ്പം അങ്ങനത്തെ വ്യത്യാസങ്ങൾ മനഃപൂർവ്വം തേടി പോകുന്നതല്ല, കേൾക്കുന്ന കഥകളിൽ നിന്ന് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഡോൾവിൻ കുറച്ചുകൂടി മറ്റേ മനസ്സിന് വലിപ്പമുള്ള ഒരു പ്രൊഡ്യൂസറാണ്, കാരണം എവിടെയും ഈ ഒരു ദാരിദ്ര്യം കണ്ടിട്ടില്ല. ഇപ്പോൾ കാപ്പയിലാണെങ്കിൽ ശരി, അന്വേഷണം കണ്ടെത്തുന്നതാണെങ്കിലും ശരി, പ്രൊഡക്ഷൻ വാല്യൂ ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ അതിലെ ഗ്രാമത്തിൽ എത്രയോ കാര്യങ്ങൾ സെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പിന്നെ ആളുകളായിട്ട് ഈ സിനിമയെ ബന്ധപ്പെട്ടുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും, കാരണം അത്രയും ഫൈനാണ് അതിൻ്റെ ആർട്ട്. ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രോപ്പർട്ടീസ് പോലും കൊണ്ടുവരാനും അത് എത്രത്തോളം ആർട്ടുകാർക്ക് അത് ചെയ്യാൻ ഇതിനൊക്കെ പണം ആവശ്യമായിട്ടുള്ളൊരു ഫാക്ടറാണല്ലോ. അപ്പോൾ ഭയങ്കര എന്താ പറയുക, മനസ്സ് തുറന്ന് ഒരുപാട് ഫണ്ട് തരുന്ന ഒരു പ്രൊഡ്യൂസറാണ് അദ്ദേഹം. എനിക്ക് ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ തോന്നിയേക്കുന്ന സിനിമയ്ക്ക് എന്താണ് ആവശ്യമുള്ളത് അത് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഒരു സിനിമ യൂഷ്വലി ഇത് പറയുന്ന പോലെ കച്ചവടമാണ്, അതുപോലെ തന്നെ സിനിമയോട് ഒരു ഇഷ്ടം തോന്നുമ്പം ഒരു പ്രൊഡ്യൂസർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആ ഒരു ഫ്രീഡം എനിക്ക് മാത്രം ഡയറക്ടർക്ക് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അത് കിട്ടാറുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. നമുക്ക് സിനിമ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അതിൻ്റെ ഏറ്റവും 100% തന്നെ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ആസ് എ ബ്രദർ എന്നുള്ള ഇതിലല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ അന്വേഷണം കണ്ടെത്തും വർക്ക് ചെയ്ത് വെച്ചിട്ട് ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും
പുള്ളിയായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളത് പുള്ളി അവരെ ട്രീറ്റ് ചെയ്തതിൻ്റെ രീതിയിലാണ്. ഇപ്പം നമ്മുടെ പടം ഇറങ്ങി അന്ന് വന്നപ്പോൾ നമ്മുടെ ക്രെയിനിലുള്ള ആളുകൾ പടം കാണാൻ വേണ്ടി വന്നപ്പോഴും അവരും അവരുടെ സിനിമയായിട്ട് ഇതിനെ കാണുന്നത് പ്രൊഡക്ഷനോട് അവർക്കുള്ളൊരു സ്നേഹവും കമ്മിറ്റ്മെൻറ്റും ഒക്കെയാണ്. അതുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് പുള്ളിയുടെ ഭയങ്കര ധാരാളി ആയിട്ടല്ല, പക്ഷെ എന്താണോ ആളുകൾക്കും സിനിമയ്ക്കും ആവശ്യമുള്ളത് അത് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ തന്നെയാണ്. 75 ദിവസം കൊണ്ടാണ് സിനിമ ഷൂട്ട് അവസാനിപ്പിക്കുന്നത്. എന്തായിരുന്നു ആദ്യം എടുത്ത ഷോട്ട്? ഫസ്റ്റ് ഷോട്ട് നമ്മൾ ഇതിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ലോഡ്ജിൽ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, മനുവിൽ എടുക്കാറുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ടോബി ഇല്ലായിരുന്നു, പിറ്റേ ദിവസം തൊട്ട് ടോബി ബ്രോ ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ എല്ലാവരുള്ള ആർട്ടിസ്റ്റുകൾ വെച്ചിട്ട് ഏതായിരുന്നു അവസാനം എടുത്ത ഷോട്ട്? ലാസ്റ്റ് ഷോട്ട് ഈ മറ്റേ ബോഡി എടുക്കത്തില്ലേ, കണക്ട് ചെയ്യണം, അതായിരുന്നു ലാസ്റ്റ് ഡേ. ഏറ്റവും അധികം പണിപ്പെട്ട് ഇത് ഇങ്ങനെ തന്നെ വേണം, അതിനുവേണ്ടി ഒരുപാട് ടൈം പോയ അങ്ങനത്തെ ഷോട്ടുണ്ടോ? ചില സമയത്ത് അങ്ങനെ നമ്മൾ ആ എല്ലാ ഷോട്ടുകളും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആകുന്നിടം വരെ നമ്മൾ സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ഈ ആ പെർഫോമൻസും ബാക്കിയുള്ള ടെക്നിക്കലും ഇപ്പോൾ DOP സൈഡിൽ നിന്നാണേലും അല്ല, ഈ പറയുന്ന പോലെ മാക്സിമം സഹകരണം ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അതിനുവേണ്ടി സമയം ഒരുപാട് നമുക്ക് കളയേണ്ടി വന്നിട്ടില്ല. പിന്നെ ഈ കാലാവസ്ഥയുടെ മഴയൊക്കെ കാരണം ആ ക്ലൈമാക്സ് പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പം മഴയൊക്കെ ആയിട്ട് നമ്മൾ ഉച്ച വരെ വൈകുന്നേരമൊക്കെ വരെ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ ബാക്കിയുള്ള സമയത്ത് അത്രയും കൂടെ നമ്മൾ എഫേർട്ട് ഇട്ട് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ ആദ്യം ഗിരീഷ് ഗംഗാധരനായിരുന്നു മനസ്സിലെന്നും പിന്നീട് അത് ഗൗതമായി മാറുകയും ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. ഈ അദ്ദേഹമായിട്ടുള്ള അസോസിയേഷനിൽ തന്നെയാണോ ഈ വിഷ്വൽസിന് ഈ ഒരു ക്വാളിറ്റി വരാനുള്ള കാരണം? ഉറപ്പായിട്ടും ഗിരീഷൻ ഈ പറയുന്ന പോലെ നമ്മൾ അനൗൺസ് ചെയ്യുന്ന സമയത്തായിരുന്നു ഗിരീഷനുണ്ടായിരുന്നു, സ്ക്രിപ്റ്റ് വായിച്ചിട്ടേ ഉള്ളായിരുന്നു. പക്ഷെ അതിന് ശേഷം രണ്ട് തവണ നമ്മൾ പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോൾ കോവിഡും അതിൻ്റെ ബാക്കിയുള്ള കമ്മിറ്റ്മെൻസും ഒക്കെ കാരണം ഡേറ്റിൻ്റെ ഇത് വന്നപ്പോഴത്തേക്കും മാറിയിരുന്നു. പിന്നെ ഗൗതം വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സിനിമ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ വിഷ്വൽ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ ഗൗതം വന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അയാളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസാണ് ശരിക്കും ഈ പറയുന്ന നമുക്ക് ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ അങ്ങനെയുള്ള പ്ലാനിങ്ങുകളൊക്കെ ഗൗതം വന്നതിന് ശേഷം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ബസുഖിയെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടായിരിക്കുമല്ലോ? ഞങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതൊരു ഗെയിം ത്രില്ലർ ആണ്, അതിൻ്റെ ജോണർ തന്നെ ഇതുവരെ മലയാളം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത ഒന്നാണ്. എൻ്റെ അതിൽ തന്നെ നമുക്കിടയിൽ പറഞ്ഞ ലുക്സും ഒക്കെ വലിയ ട്രെൻഡിങ് ആണ്. അതായത് ലുക്സ് എപ്പോഴും ട്രെൻഡിങ് ആണ്, അങ്ങനെയല്ല. പക്ഷെ ബസുഖിയെ പ്രത്യേകിച്ചും അത് കുറച്ചുകൂടി മലയാള സിനിമ കാണാത്തൊരു ഒരു ജോണർ എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമ തന്നെയാണല്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ഹൗസ് ചെയ്യുന്ന ഇവിടെ വന്നിരിക്കുമ്പോൾ കേൾക്കുന്ന ന്യൂസുകൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ ലാസ്റ്റ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. അതിനുശേഷം ഈ പറയുന്ന പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ ബാക്കി പരിപാടികൾ തീർത്ത് വരും. ഞാനും തിയേറ്ററിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ പറഞ്ഞ ഒരു നമ്മളെപ്പോഴും കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ടൈപ്പ് ഒരു സിനിമയായിട്ടാണ് ഞാനും അതിനെ പ്രതീക്ഷിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. ഭയങ്കര ഏതായാലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല മമ്മൂക്കയുടെ അടുത്തു നിന്ന് ഇപ്പോഴത്തെ മമ്മൂക്ക ഓരോ സിനിമകൾ കഴിയും തോറും ഭയങ്കരമായിട്ട് ആൾക്കാരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും ബസുഖ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ആസ് എ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ മാത്രമുള്ള എൻ്റെ ഇതാണ് കേട്ടോ. ഈ ഇപ്പം ഒരാൾ കൂടെയുള്ള സഹോദരൻ ഈ വലിയ വലിയ സ്റ്റാർസും ഒക്കെ ആയിട്ട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇതൊരു എളുപ്പം ആവാറുണ്ടോ പുതിയ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാനോ അതൊക്കെ? പക്ഷെ എനിക്കത് എളുപ്പമായിട്ട് തോന്നാറില്ല, കാരണം 2017 തന്നെ ഈ പറഞ്ഞ പോലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അത്യാവശ്യം പേരെടുത്ത ഒരാൾ സിനിമ ചെയ്യുന്നത് 2024. അപ്പോൾ ഇത് എളുപ്പത്തിൽ സാധിക്കില്ലല്ലോ, അങ്ങനെ ബന്ധങ്ങളുണ്ടോണ്ട് മാത്രം സിനിമ സാധിക്കണം നിർബന്ധമില്ല. അങ്ങനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇത് തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇപ്പോൾ ടോയ്ബ്രോയുടെ അടുത്താണെങ്കിലും നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ആദ്യത്തെ മൂവി ഇതായിരുന്നു. നമ്മൾ വേറെ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് പിന്നീട് നോക്കിയിട്ടില്ല. ഇനി നോക്കുമ്പോഴേ നിങ്ങൾ ഈ ചോദിച്ചത് ഈസി ആണോ അല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റൂ. ഈ ആദ്യം പറഞ്ഞ ടോവിനോട് പറഞ്ഞ കഥയുണ്ടല്ലോ, അതൊരു സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ചെന്ന് പറഞ്ഞാൽ അത് ഇനി ഒരു സിനിമ രൂപത്തിലേക്ക് ആലോചിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല, അത് ഇനിയൊരു സിനിമ രൂപത്തിലേക്ക് വരാൻ സാധ്യതയില്ല. നമ്മൾ ചില സമയം നമ്മൾ ആദ്യം ആലോചിക്കുന്ന എല്ലാ കഥകളും സിനിമയാകണമെന്നില്ല. സിനിമയാകേണ്ട കഥയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചില കഥകൾ മാത്രമായിട്ടാണ് എനിക്ക് ആദ്യം പറഞ്ഞതിനെ തോന്നിയിട്ടുള്ളത്. അതൊരു സിനിമയാകുമെന്ന് ഇനി ആകാനായിട്ടുള്ള സാധ്യതയില്ല. അത് ഈ മനസ്സിലെ ആളുകൾ പറഞ്ഞ കഥ അല്ലെങ്കിൽ മനസ്സിൽ തോന്നിയിട്ടുള്ള കഥ, അത് ഇന്ന സ്റ്റാറിന് വേണ്ടി, ഇപ്പോൾ മോഹൻലാലിന് വേണ്ടി ഇങ്ങനെ ഒരു കഥ ഉണ്ട് മനസ്സിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് മനസ്സിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തമിഴിൽ പോയിട്ട് സൂര്യയോട് പറയാൻ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് മനസ്സിൽ, അങ്ങനെ ഇന്ന ആക്ടേഴ്സിന് വേണ്ടിയിട്ട് മനസ്സിലെഴുതി വെച്ചിട്ടുള്ള മനസ്സിൽ അങ്ങനെ ലൈനുകളുണ്ടോ, വൺ ലൈനേഴ്സ് ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എല്ലാവരെയും വെച്ച് ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കയും വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാകത്തില്ല. അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ നല്ല സബ്ജക്റ്റുകൾ വരിക, നമുക്കത് ചെയ്യാൻ പറ്റുക, അവരുടെ ഡേറ്റ് കിട്ടുക എന്നൊക്കെ പറയുന്ന ഒരുപാട് കടമ്പകളുണ്ട്. അപ്പം ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു അടുത്ത നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ള രീതിയിൽ മാത്രമാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവരെ ചെയ്യണമെന്ന് ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹമുണ്ട് എല്ലാവരെയും വെച്ചിട്ടും. പക്ഷേ ഈ പറയുന്ന പോലെ എങ്ങനെയാണ് എപ്പോഴാണ് ഒന്നും അറിയില്ല. എല്ലാ ജോണർ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ആഗ്രഹം. എല്ലാ ജോണർ സിനിമകളും ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് ഒരു എനിക്ക് എന്നെ എൻ്റർടൈൻ ചെയ്യുന്ന എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അത് ഹ്യൂമർ ആണെങ്കിലും മാസ് ആണെങ്കിലും ത്രില്ലർ ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര റിയലിസ്റ്റിക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആളാണ്. അപ്പം അങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. 2023 ഏറ്റവും അധികം എൻ്റർടൈൻ ചെയ്യുന്ന സിനിമ ഏതായിരിക്കും? 23
കഴിഞ്ഞ വർഷം 2018. പിന്നെ കഴിഞ്ഞ വർഷം അങ്ങനെ അധികം സിനിമകൾ കാണാൻ സാധിച്ചിട്ടില്ല തിയേറ്ററിൽ, ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. എന്നാലും 2018 ഈ അതുപോലെ എൻ്റർടൈൻ ചെയ്ത സിനിമയായിരുന്നു. 2024 എല്ലാത്തരം സിനിമകളും, ഇപ്പോൾ ഈ ഫെബ്രുവരിയിൽ ഇറങ്ങിയിട്ടുള്ള ഞാൻ നോക്കിയിട്ട് എല്ലാ സിനിമകളും, ഇപ്പോൾ ബ്രഹ്മയോഗ ആണെങ്കിലും അന്വേഷിപ്പും കണ്ടെത്തും ആണെങ്കിലും പ്രേമലു, അപ്പോൾ അതിനുശേഷം ഇനി മഞ്ഞുമല് വരാൻ പോകുന്നു, അപ്പോൾ അങ്ങനെ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, അങ്ങനെ സിനിമകൾ തുണ്ട് വന്നു. അപ്പോൾ അങ്ങനെ ഫെബ്രുവരി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാസമാണ്. അതുപോലെ ഇപ്പോൾ ഏപ്രിൽ സിനിമകൾ വരാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതെല്ലാം ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകൾ തന്നെയാണ്. അടുത്ത സിനിമ ചർച്ചകൾ എന്തെങ്കിലും ആലോചന? ഇപ്പം പടത്തിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രൊമോഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ടുള്ളൂ. ഇനി സിനിമകൾ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇപ്പം അതിനുവേണ്ടിയുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. ബ്രേക്ക് എടുത്ത് സിനിമ ചെയ്യാൻ അങ്ങനെയുണ്ടോ, അതോ തുടരെ തുടരെ സിനിമകൾ ചെയ്യുക അതായിരിക്കും? തുടരെ സിനിമകൾ ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ബ്രേക്ക് ഉണ്ടാവും ഇല്ലോ എന്നറിയില്ല. ജിനുവായിട്ട് ഇനി അസോസിയേഷൻസ് സാധ്യത ഉറപ്പായിട്ടും ഉണ്ടാവും. ഈ അന്വേഷണ കണ്ടത്തിന് രണ്ടാം ഭാഗം ഉണ്ട് എന്നുള്ള രീതിയിലാണ് സാധ്യതകൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. അതിന് സാധ്യതകളുണ്ടോ ശരിക്കും? സിനിമ നന്നായിട്ട് വന്നാൽ സെക്കൻഡ് പാർട്ടിനെ പറ്റി ആലോചിക്കാമെന്നുള്ളൊരു ധാരണ ആദ്യമേ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഒരു ആലോചന ഉണ്ട്. മീൻസ് എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാമെന്നുള്ളൊരു ആലോചനയിൽ മാത്രം നിൽപ്പുണ്ട്. എന്താണ് കഥ ഒന്നും ആയിട്ടില്ല, നമ്മളൊരു ആലോചിക്കാമെന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട്. പേസൻ സ്വാമി പോലെയുള്ള ആളുകൾ ഉൾപ്പെടെ മധുബാലൊക്കെ വന്ന് പറഞ്ഞത് ഇത് കൈയടിച്ച് നമ്മൾ സ്വാഗതാർഹം എന്നുള്ള രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു അറ്റംപ്റ്റ് ആണ്. കാരണം ഇതിങ്ങനെ, അതായത് നിർഭാഗ്യം കൊണ്ട് തോറ്റുപോകുന്ന പോലീസുകാർ, അല്ലെങ്കിൽ രണ്ട് ഹാഫിലും രണ്ട് കഥകൾ, അല്ലെങ്കിൽ എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള നാല് പേര്, അവർക്കൊരു എപ്പോഴും സിനിമയിൽ കുറ്റാന്വേഷണ സിനിമകളിൽ പ്രധാന കഥാപാത്രത്തിന് മാത്രമായിരിക്കും ഏറ്റവും അധികം ആഗ്രഹം ഈ കേസ് പിടിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ ആ ആഗ്രഹങ്ങൾ വാരി ചെയ്യുന്ന നാല് കഥാപാത്രങ്ങളാണുള്ളത്. അതൊക്കെ പുതുമയാണ് സിനിമയിൽ. അപ്പോൾ പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ആത്മാർത്ഥമായി ഈ സിനിമ ഡിസേർവ് ചെയ്യുന്നൊരു സ്നേഹവും സ്വീകാര്യതയും ലഭിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ലഭിച്ചു തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് ആളുകൾക്ക് മനസ്സിലാവുന്നു, ആൾക്ക് ഫീഡ്ബാക്കും ഒക്കെ വെച്ചിട്ട് അത് ലഭിച്ചു തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും അടുത്ത സിനിമയും ഇതുപോലെ തന്നെ മനസ്സിന് ആഗ്രഹമുള്ള സിനിമ മാത്രം ചെയ്യുന്ന ഒരാളിനെയും അതുപോലെ ടെക്നിക്കൽ ക്വാളിറ്റിയിൽ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. താങ്ക് യു. നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.